പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പഞ്ചസാര നമ്മൾ പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. പാല്, സൺഫ്ലവർ ഓയില്, 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലേവറിനായിട്ട് നമ്മൾ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. ഇനി നമ്മൾ ഗ്ലാസ്സിനാണ് അളവെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയും 1 കപ്പ് മൈദയും. ഇനി നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം. പഞ്ചസാര പൊടിച്ചതാണ് ചേർത്തത്. ഓയില് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. മാവ് പതഞ്ഞു വരുന്നത് വരെ ബീറ്റ് ചെയ്യാം. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിലേക്ക് യോജിപ്പിക്കാം. നമുക്ക് മാവിൻ്റെ പരുവത്തിനായിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാവ് കുറച്ച് ലൂസാകാൻ വേണ്ടിയിട്ടാണ് പാല് ചേർത്ത് കൊടുക്കാം പാകത്തിന്. നമുക്ക് നെയ്യ് തടവിയ പാത്രത്തിലോട്ട് നമ്മുടെ ഈ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കുമിളകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റായി ഇപ്പോൾ ഞാൻ ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ മാവിൻ്റെ പാത്രം വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ കേക്ക് മറിച്ചിട്ടിരിക്കുകയാണ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേക്ക് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ മുറിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.